അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മില്ല അലഹമ്മില്ല അള്ളാഹു മല്ലിഅഅഅ അല മുഹമ്മദിൻ അല അലി മുഹമ്മദ് പ്രിയ ശ്രോതാക്കളെ സ്നേഹവും വെറുപ്പും മനുഷ്യ മനസ്സിൽ മാറി മാറി വരുന്ന വികാരങ്ങളാണ് സ്നേഹിക്കും പോലെ തന്നെ വെറുക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികവുമാണ് പക്ഷേ അവ രണ്ടും ന്യായവും നീതിയും അനുസരിച്ചാകുക എന്നത് പ്രധാനമാണ് എന്തിന് സ്നേഹിക്കുന്നു എന്തിനു വെറുക്കുന്നു എന്നതിലാണ് കാര്യം ഈമാനിന്റെ പൂർത്തീകരണം ലഭിച്ചവരുടെ അടയാളമായി അലൈഹി നബിസല്ലാഹുലൈവസ്ലം പഠിപ്പിച്ചു മൻ അഹബ് അലില്ല വ അബുഗൽ അലില്ല വ അർത്ഥ അലില്ല വ മനഅലില്ല ഫക്മൽ അൽ ഈമാൻ ആർ വേണ്ടി സ്നേഹിക്കുന്നു വേണ്ടി വെറുക്കുന്നു അള്ളാഹുനു വേണ്ടി നൽകുന്നു അള്ളാഹുവിനുവേണ്ടി നൽകാതിരിക്കുകയും ചെയ്യുന്നു അവനിൽ തീർച്ചയായും ഈമാൻ പൂർത്തിയായി സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായും റബ്ബിന്റെ വചുഹുദ്ദേശിച്ചുമാകുക അകാരണമായി വെറുക്കാതിരിക്കുക ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത് സ്നേഹം ഹൃദയത്തിൽ തട്ടി പുറമേക്ക് പ്രതിഫലിക്കണം അതാണ് യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ കാപ്പട്യം നിറഞ്ഞ സ്നേഹപ്രകടനമാകുമത് കപടസ്നേഹം നാം ഭയപ്പെടണം കപടവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു തഹ്സബുഹും ജെമി അൻ വ കുലൂബുഹും ഷത്ത അവർ ഒന്നാണെന്ന് നീ വിചാരിക്കും എന്നാൽ അവരുടെ ഹൃദയങ്ങൾ ഭിന്നിപ്പിലാകുന്നു ഈ അവസ്ഥ സത്യവിശ്വാസികൾക്കുണ്ടായിക്കൂടാ മനസ്സിൽ വെറുപ്പുവെച്ച് പുറമേക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല മാത്രവുമല്ല പരലോകത്ത് അതുവഴി ഖേദിക്കേണ്ടിയും വരും അള്ളാഹു ഉണർത്തുന്നു അഫലായഅലമുദിറ മാഫിൽ കുബൂർ വഹ്സുല മാഫി സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇതിൽ എന്നാൽ അവൻ അറിയുന്നില്ലേ കബറുകളിലുള്ളത് ഇളക്കിമറിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുകയും ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ റബ്ബ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു നമുക്ക് മറ്റൊരാളോട് ഇഷ്ടവും സ്നേഹവും ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മിൽ ചില അടയാളങ്ങളുണ്ട് തൻറെ സഹോദരന് അനുഗ്രഹം ലഭിക്കുമ്പോൾ സന്തോഷിക്കാനും അവൻ്റെ ദുഃഖത്തിൽ വേദനിക്കാനും കഴിയുന്നുവെങ്കിൽ അവനെ നാം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അവന് അനുഗ്രഹങ്ങൾ ലഭിക്കാനും അവനകപ്പെട്ട പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും അവൻറെ അസാന്നിധ്യത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നാം അവനെ സ്നേഹിക്കുന്നു എന്നതിന് അടയാളമാണ് നിബ്സല്ലാ ഹുലൈഹുസല്ല ഉപദേശിച്ച രണ്ട് കാര്യങ്ങളുണ്ട് അതെന്തിന് സ്നേഹം നിലനിൽക്കാൻ ഒന്ന് സലാം ചൊല്ലുക എന്നതാണ് ലാ തദ്ഹുലുൽ ജന്ന തഹത്ത തുമിനു ഒല തും തഹാബൂ അവല അതുല്ലുക്കും അല ഷെയ് ഇൻ ഇതാ ഫഅൽഹു തഹബ്തും അഫ്ഷു സലാമ ബൈനക്കും നിങ്ങൾ സത്യവിശ്വാസികളാകാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ വിശ്വാസികളാകുകയുമില്ല ഞാനൊരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അത് ചെയ്താൽ നിങ്ങൾ അന്യോന്യം ഇഷ്ടപ്പെടും നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക മറ്റൊരു കാര്യം നബിസല്ലാഹ് വസ്ലമ്മ പറഞ്ഞു തഹാദൗ തഹാബു നിങ്ങൾ സമ്മാനങ്ങൾ കൈമാറുക നിങ്ങൾ അന്യോന്യം സ്നേഹിക്കും അതിനാൽ സ്നേഹിക്കണം അത് റബ്ബിൻ്റെ വച ഉദ്ദേശിച്ച് മാത്രമാകണം കപ്പട സ്നേഹപ്രകടനമാകരുത് അകാരണമായി ആരെയും വെറുക്കാതിരിക്കുക പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരസ്പരം സ്നേഹിക്കുന്നവരിൽ അള്ളാഹു ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Tune to reality.